ഓശാന ടിവിയിലെ നമ്മുടെ നിറവെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പിറവോൺ മേഖല മെമ്പർഷിപ്പ് വിതരണം ടെക്സ്റ്റൈൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പിറവോൺ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ഏലിയാമ്മ ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് സാജുമോൻ പടിക്കപ്പുറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഓർഗനൈസിംഗ് സെക്രട്ടറി സിയാദ് വിസ്മയ, ജില്ലാ സെക്രട്ടറി നവാബ് ഖൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി ജോസഫ്, പിറവോൺ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സി എസ് ബാബു എന്നിവർ പ്രസംഗിച്ചു. വേൾഡ് മെമ്മറി സ്പോർട്സ് കൗൺസിൽ ഫോർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിജയി റോഷൻ രജിയെയും അന്തർ സംസ്ഥാന നീന്തൽ മത്സരത്തിൽ 2 സ്വർണവും 1 വെള്ളിയും കരസ്ഥമാക്കിയ മുരടൻകാട്ടൽ ഉഷാ രജിയെയും ചടങ്ങിൽ ആദരിച്ചു. ആദ്യമായി കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പിറവോൺ മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാമെല്ലാമായ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഏലിയാമ്മ ഫിലിപ്പിനെ ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് ഹാർദ്ദമായി ക്ഷണിക്കുകയാണ്. പ്രസിഡന്റാണ് ശ്രീ സാജുമോൻ പടിക്കപ്പുറമ്പിൽ. അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വേദിയിലും സഹകരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, 43 വർഷങ്ങളായി വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിച്ചു വന്ന എനിക്ക് അരനൂറ്റാണ്ട് മുമ്പും ഇന്നുമുള്ള വ്യാപാരികളുടെ ആ വ്യത്യാസം കുറെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഹൗസ് ഓഫ് നമ്മുടെ യജമാന്റെ സ്ഥാനത്തല്ല, ഏതൊരുത്തിനും കവളത്ത് അടിക്കാനുള്ള കവളുമായിട്ടല്ല ഇന്നത്തെ കച്ചവടക്കാർ നിൽക്കുന്നത്. വിഭവ കമ്പോളത്തിൽ തന്നെയാണ് കച്ചവടക്കാർ. അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. കച്ചവടക്കാർക്ക് നല്ല കുടുംബജീവിതത്തിന് സമയം മാറ്റിവെക്കാൻ സമയം കിട്ടുന്ന അവധികൾ കിട്ടുന്നുണ്ട്. മറ്റ് കച്ചവടക്കാർ ഇപ്പോൾ അവന്റെ സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് ടൂറ് പോകുന്നു, ഫാമിലി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. കച്ചവടക്കാർ തമ്മിൽ ജിംനേഷ്യം, സ്വിമ്മിംഗ് പോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഇപ്പോഴത്തെ കച്ചവടക്കാർ ഉപയോഗിക്കുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുപോലെ കച്ചവടക്കാർക്ക് വിദേശ യാത്രകളും ഈ സ്റ്റാർ ഹോട്ടലൊന്നും പന്യമല്ല. ഇവയെല്ലാം സാധിച്ചത് വ്യാപാരി വ്യവസായികളുടെ സംഘടനകളോടുകൂടിയാണ്. ഏതൊരു സർക്കാരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സാമൂഹിക നേതാക്കളോ സംഘടിച്ചു നിൽക്കുന്നവർ കൂട്ടത്തിലാണ് ഉള്ളത് അവര്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വ്യാപാരി സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഈ ലോകത്ത് വലിയ കുഴപ്പം ജീവിക്കാൻ പറ്റും. ചേർന്നിട്ടുള്ള ഒട്ടേറെ പേരെന്റെ എല്ലാം എനിക്ക് പരിചയമുള്ളവരാണ്. മിക്കവാറും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഇന്നിവിടെ വലിയൊരു മെമ്പർഷിപ്പ് വിതരണം നടക്കുന്നതിനെ പറ്റി വളരെ സവിസ്തരം നമ്മുടെ പ്രിയപ്പെട്ട സാബുമോൻ പടിക്കപ്പറമ്പിലൂടെ പറഞ്ഞു കഴിഞ്ഞു. സാബുമോനെ, നമുക്ക് പണ്ട് സ്ത്രീകൾക്കൊന്നും പുറത്തുപോലും ഇറങ്ങി നടക്കാനുള്ള അധികാരം ഇല്ലായിരുന്നു. കാലം മാറി, കോലം മാറി, മാറി മറക്കാൻ പോലും അധികാരം ഇല്ലായിരുന്നു ഒരു കാലഘട്ടം. ലോകത്തെ പറ്റിയൊക്കെ സാജുമോൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഒരു പിന്നെ അസോസിയേഷൻ ഇല്ല എങ്കിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ട് ശരിയാ. ഇന്ന് നമുക്ക് ഏത് കാര്യത്തിനും ചോദിക്കാനും പറയാനും സംഘടനാ സംവിധാനം വേണം. ഒരാൾ ഒറ്റയ്ക്ക് ഇന്നാൽ ഒന്നും നടക്കില്ല. ഒരു കൈ കൊണ്ട് കൊട്ടാ ശബ്ദം കേൾക്കൂ, ഇല്ല രണ്ടു കൈ കൊണ്ട് കെട്ടിയാലേ ശബ്ദം കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് എന്നും നേട്ടം കൈവരിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇങ്ങനെ അസോസിയേഷൻ രൂപീകരിക്കുകയും കൂട്ടത്തോടെ എല്ലാവരും പ്രവർത്തിച്ച് അതിനോട് അവകാശങ്ങളും അധികാരങ്ങളും നേടിയെടുക്കുവാനുള്ള ഒരു സംവിധാനം നമുക്കിപ്പോൾ ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. ഒറ്റ ചോദിക്കാൻ പാടില്ലായിരുന്നു. പണിയെടുത്ത് വൈകുന്നേരം പണിയെടുത്താലും കൂലി ചോദിക്കാൻ വയ്യാത്ത തരുന്നതെ കൊണ്ടുപോക്കോണം പറഞ്ഞു തരുന്നല്ലോ. അവരെ വലിയ ഓഫീസർ വരുമ്പോൾ അയാൾ കാണിക്കുന്നത്, ഇന്ന ഓഫീസറോട് പറയും കടത്ത് പുറത്തിരിക്കുക, കടന്ന് പുറത്തിരിക്കുക, ഞങ്ങൾ വിളിക്കുന്ന കയറി വരാൻ പറയാനുള്ള അധികാരം നമ്മുടെ ജനങ്ങൾക്ക് നേടിയിട്ടുണ്ട്. ആ അധികാരത്തിന്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം പോയിട്ട് പോകും. എന്തായാലും സംഘടനാ സംവിധാനം എല്ലാ വിഷയത്തിനും നല്ല കാര്യമാണ്. ഇതുപോലെ ഒരു അസോസിയേഷൻ അവർന്നു വരുന്നത് നല്ലതാണ്. നമുക്ക് നാദമുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരെയും ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നവരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് പോയി എന്നാണ്. എന്തായാലും ഈ ഒരു സന്ദർഭം
എന്താണെന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടെന്ന് ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്. എന്നാല് ഞാനും നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടന ഇന്ന് 10.5 ലക്ഷത്തിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ സംഘടനയാണ്. 10.5 ലക്ഷം ഡയറക്റ്റായിട്ട് മെമ്പേഴ്സ് ഉള്ളപ്പോൾ അതിൻ്റെ കീഴിൽ തണലിൽ ആനുകൂല്യം അല്ലെങ്കിൽ അതിനെ തണലിൽ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചിന്തിക്കണം. അവരുടെ കുടുംബാംഗങ്ങളും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ജോലിക്കാരും ആ ഒരു സംഘടന ഉള്ളത് കൊണ്ടാണ് ഇന്ന് വ്യാപാരികൾ അനുഭവിക്കുന്ന ഈ പ്രിവിലേജിന് കാരണം. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യവസായമായ ടെക്സ്റ്റൈൽ വ്യവസായത്തിൻ്റെ ഭാഗമായ ടെക്സ്റ്റൈൽ വ്യാപാരികൾ അവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുമ്പിൽ വേണ്ട രീതിയിൽ അവതരിപ്പിക്കുന്നതിന് നമുക്ക് വേണ്ടിയിട്ടൊരു സംഘടന ആവശ്യമായി തോന്നുകയും അതിൻ്റെ ഫലമായിട്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് ഈ സംഘടന എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ടെക്സ്റ്റൈൽസ് സംഘടനയുടെ ഈ യോഗത്തിലേക്ക് എന്നെ വിളിച്ച ഈ ഭാരവാഹികൾക്കും മെമ്പർമാർക്കും മറ്റെല്ലാവർക്കും എനിക്കെന്നുള്ള സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് എനിക്ക് വളരെ, കാരണം എന്താന്ന് പോലും എനിക്കറിയില്ലാത്തൊരു മേഖലയായിരുന്നു ഇത്. അപ്പം ഇവിടെ വന്ന് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നുകയാണ് ഇതൊക്കെ ഒന്ന് തുടങ്ങിയതാണെന്നുള്ളത്. എൻ്റെ വീട് മാമക്കുടിയിലാണ്, സ്വന്തം വീട് കോട്ടയമായിരുന്നു. അവിടെ പോയേയും പാടങ്ങൾ ഉൾക്കൊള്ള സ്ഥലമാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ നീന്തലിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നീന്തൽ പഠിക്കാൻ അന്നത്തെ കാലത്ത് അധികാരം നീന്തലിന് പോകത്തില്ലായിരുന്നു. എന്നാലേ അന്ന് ഞങ്ങൾക്ക് ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു പഠിപ്പിക്കുക. അതിലൂടെ എനിക്ക് എല്ലാ ഐറ്റങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ മാസ്റ്റേഴ്സിൻ്റെ മീറ്റിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം എനിക്ക് ഇങ്ങനെ ഓശാന ടിവിയുടെ ഈ പ്രോഗ്രാമിലൂടെ നിരവധി പേർ എന്നെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഇതുപോലെ ഓരോ യോഗങ്ങളിൽ എന്നെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. മെമ്മറിയുള്ള ആളെ കണ്ടെത്തുക എന്നതാണ് അവിടുത്തെ ഏറ്റവും നല്ല ഓർമ്മശക്തിയുള്ള ആളെ കണ്ടെത്തുക. ഇവിടെ എത്രയാൾക്കും നല്ല ഓർമ്മയുണ്ട്. എല്ലാവർക്കും പ്രായം വരും തോറും ഓർമ്മ പറഞ്ഞു വരുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ട്രെയിൻഡ് മെമ്മറി ഇല്ലെങ്കിൽ അൺട്രെയിൻഡ് മെമ്മറിയാണ് എല്ലാവർക്കും ഉള്ളത്. മെമ്മറി നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയോ വർക്കൗട്ട് ചെയ്യോ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഡെവലപ്പാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രെയിനും ഒരു മസിൽ തന്നെയാണ്. അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിന് സാധാരണ പിള്ളേരെ പോലെ തന്നെയുള്ള പഠിക്കുന്ന പിള്ളേരെ പോലെ തന്നെയുള്ള മെമ്മറിയും ഈ പ്രായമായവർക്കും കിട്ടും. വിശിഷ്ട അതിഥികൾക്കും എല്ലാ വ്യാപാര സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് അസോസിയേഷനിലെ മേഖലാ സമ്മേളനത്തിൽ ത്രോം കരാകളി സൂപ്പർവൈസറിന് ഒരു അവസരം തന്ന ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.